ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആയ ഇതിന് DMRP സെർവർ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള വീഡിയോയ്ക്ക് ശേഷം നമ്മൾ DMRP സെർവറിൽ ജോയിൻ ചെയ്തു വരുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ആദ്യമേ ജോയിൻ ചെയ്തു വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലാകെ 20,000 രൂപയെ കാണത്തുള്ളൂ. അതിനകത്ത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യമേ മാള്, ഈ കാണുന്നതാണ് മാള്. ഈ മാളിലേക്ക് നമ്മൾ ആദ്യമേ എത്തുക. മാളിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ആദ്യമേ 24x7 എന്ന് പറഞ്ഞ ഷോപ്പിനകത്തോട്ട് എൻ്റർ ആകുക. വഴി നീക്കിയാൽ മതി എൻ്റർ ആകാൻ. വഴി നീക്കിയിട്ട് എൻ്റർ ആയതിന് ശേഷം നമ്മൾ ആദ്യമേ നമുക്ക് വാങ്ങേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ലാഷ് വൈ എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പിനകത്തുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ആദ്യം നമ്മൾ വാങ്ങേണ്ടത് മൊബൈൽ ഫോണാണ്. അതിനുശേഷം GPS, ഈ രണ്ടെണ്ണമാണ് ആദ്യം നമുക്ക് വാങ്ങേണ്ടത്. ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഈ സിറ്റിയിൽ എവിടെയൊക്കെ പോകണമെന്നുള്ളത് GPS ഇല്ലാതെ നമുക്കറിയത്തില്ല. GPS ഇല്ലാതെ നമുക്ക് എവിടെയൊക്കെ പോകണമെന്നറിയാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും, മൊബൈലും GPS നമ്മൾ ആദ്യം വാങ്ങണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വഴിയടിച്ച് വെള്ളിലോട്ട് ഇറങ്ങിയാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം. ഒരു വണ്ടി വാങ്ങണോ മതി. വണ്ടി വാങ്ങണോ മതി നമ്മൾ ആദ്യമേ ലൊക്കേഷൻ അറിയണോ മതി. സ്ലാഷ് ലൊക്കേറ്റഡ് എന്നടിക്കണം. അടിച്ചാൽ ഇങ്ങനെ കാണിക്കും. ഇതിനകത്ത് ജോബ് ലൊക്കേഷൻ ഉണ്ട്, ബിസിനസ് ഉണ്ട്, ജനറൽ ലൊക്കേഷൻ ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്. നമുക്കിപ്പം ജോബ്സാണ് വേണ്ടത്. ജോബ്സിന് വേണ്ടി നമുക്ക് ജോബ്സ് നോക്കാം. അത് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന ജോബ്സാണ് മൈനിങ്ങാണ്. മൈനിങ്ങും കൺസ്ട്രക്ഷൻ ജോബ്സും ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ ട്രക്ക് ജോബ്സ്. നമുക്ക് ആദ്യമേ കൺസ്ട്രക്ഷൻ ജോബിന് പോവാം. ഹലോ, നമ്മൾ വണ്ടി കയറി വണ്ടി ഓണാക്കണമെന്ന് ആദ്യം വെച്ചതിൻ്റെ എൻജിൻ വെക്കണം. എന്തി മാത്രം എൻജിൻ ഓണാകത്തുള്ളൂ. നമുക്ക് മൈനിങ് ജോബിൻ അല്ല കൺസ്ട്രക്ഷൻ ജോബിൻ്റെ അടുത്തോട്ട് പോവാം. കൺസ്ട്രക്ഷൻ ജോബ് ഈ മാളിൻ്റെ അടുത്ത് തന്നെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സിറ്റിയിലുള്ളത്. മൈനിങ് ജോബ് എന്ന് പറഞ്ഞാൽ സിറ്റിക്ക് വെളിയിൽ പോകണം. കൺസ്ട്രക്ഷൻ ജോബ് ആകുമ്പം നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളെപ്പോഴും വണ്ടി ഓഫാക്കിടണം, അല്ലെങ്കിൽ പെട്രോൾ തീരും. എന്നിട്ട് സ്ലാഷ് എല്ലോ സീക്കാൻ നമ്മുടെ വണ്ടി തന്നെ ലോക്ക് ചെയ്തിട്ടാൽ മതി. മൈനിങ് ജോബ് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട് എന്നെ പ്രസ് ചെയ്യുക. എന്നെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജോബ് ആവും. ഈ ജോബിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും സ്ലാഷ് ജോബ് ഹെൽപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും നമുക്ക്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്നെ ചെയ്യട്ടെ, ഇവിടെ ചെല്ലുക. അപ്പുറം വഴിയുമ്പോൾ ഇപ്പുറം വഴിയുമ്പോൾ ഇതിനകത്തോട് കയറിയിട്ട് എന്നെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജോബ് സ്റ്റാർട്ടാവും. ജോബ് സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൊണ്ട് കൊടുക്കുക. അത് റാൻഡമായിട്ടായിരിക്കും ഇതിനകത്ത് പൈസ കിട്ടുന്നത്. ജോബ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടുന്നത് റാൻഡമായിട്ടായിരിക്കും കാശ് കിട്ടുന്നത്. റാൻഡമായിട്ടായിരിക്കും നമുക്ക് ജോബ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ ഈ ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെ ജോബ് എടുക്കേണ്ടത്. ഇതേപോലെ തന്നെ പല ജോബ്സ് ഉണ്ട്. നമ്മൾ സ്ലാഷ് ലൊക്കേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോബ് ഓപ്ഷൻ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും. ഈ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ഒരു ജോബ് ചെയ്ത് കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഈ ജോബ് ക്വിറ്റ് ചെയ്യണം. അതിന് നമ്മൾ അടിക്കേണ്ടത് സ്ലാഷ് ക്വിറ്റ് എന്ന് അടിക്കുക. ക്വിറ്റ് ജോബ് എന്നും കൂടെ അടിക്കണം. അതുമ്പോൾ നമ്മൾ ജോബിൽ നിന്ന് ക്വിറ്റാവും. അത് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് കൊണ്ട് നമുക്കൊരു അത്യാവശ്യം ഒരു 1,00,000 രൂപ അടക്കം ആയി കഴിഞ്ഞാൽ ഒരു 50,000 രൂപ തൊട്ട് ഇതിനകത്ത് ബൈക്ക് കിട്ടും. നമുക്ക് എപ്പോഴും വണ്ടി വേണം, ഇല്ലെങ്കിൽ ഈ സിറ്റിയിൽ എവിടെയെങ്കിലും പോകണമെന്ന്. ഇത്രയും വലിയ മാപ്പായതുകൊണ്ട് നമുക്ക് ഈ സിറ്റിയിൽ എവിടെ പോകണമെങ്കിലും നമുക്ക് വണ്ടി വേണം. അപ്പം ഒരു 19,000 രൂപ കഴിയുമ്പോൾ ഒരു വണ്ടി വാങ്ങാം. വണ്ടി വാങ്ങാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർ ഡീലർഷിപ്പ് പോകണം. കാർ ഡീലർഷിപ്പിൽ പോകണമെങ്കിൽ നമ്മൾ സ്ലാഷ് ലൊക്കേറ്റ് തന്നെ അടിക്കുക. അടിച്ച് കഴിയുമ്പോൾ ജനറൽ ലൊക്കേഷൻ എന്നുണ്ട്, അതിനകത്ത് ചെന്നിട്ട് എന്താ കാർ ഡീലർഷിപ്പ് അതിനകത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു മാർക്ക് കാണിക്കും. നമ്മൾ അങ്ങോട്ട് പോകണം.
നമുക്കിനി അങ്ങോട്ട് പോവാം. വണ്ടി എപ്പോഴും നമ്മൾ ഓണാക്കുമ്പോൾ എന്നെ ഓണാക്കണം, നമ്മുടെ വണ്ടി മതി, എന്നെ ഓണാക്കാതെ വണ്ടി ഓണാകത്തില്ല. പിന്നെ എന്ത് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ക്ലിക്ക് ചെയ്യണം, എന്തിനെക്കുറിച്ച് ഡൗട്ട് വേണമെന്ന് ചോദിച്ചാലും ഇപ്പോൾ അഡ്മിൻമാരുണ്ട്, അഡ്മിൻമാരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഡിസ്കോഡ് ചെന്നിട്ട് അഡ്മിൻമാരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്കിതിനകത്തെല്ലാം അടിച്ചു കൊടുക്കണം, അടിച്ചു കൊടുത്താലേ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് എന്ത് എന്തുണ്ടായാലും നമ്മൾ അടിച്ച് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാഷ് ഹെൽപ്പ് അടിക്കുക. ഹെൽപ്പ് അടിച്ചു തരുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞുള്ള സ്ലാഷ് ഇട്ടടിച്ച് കൊടുക്കേണ്ട എന്നൊക്കെയാണ് വേണ്ടത് എന്നൊക്കെയെന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വണ്ടി വാങ്ങണം, വണ്ടി വാങ്ങണമെങ്കിൽ നമ്മൾ ഇവിടെ ചെന്നിട്ട് അടിച്ച് തന്നെ കൊടുക്കണം. ബൈ ദ വെഹിക്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കണം സ്ലാഷ്. ഇതേ വെഹിക്കിള് നമ്മൾ ഫോണിൽ കളിക്കുന്നതുകൊണ്ട് മോഡൽസും എടുക്കാവുള്ളൂ. മോഡൽസ് എടുത്തിടുമ്പോൾ ഇതേ വണ്ടികളുണ്ട്. ഓരോ വണ്ടി ഏറ്റവും കുറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയുടെ ഈ വണ്ടിയാണ്. പിന്നെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്, അത് നമ്മൾ കാശുണ്ടാക്കിയിട്ട് തന്നെ വാങ്ങുക. പിന്നെ ഉള്ളത് നമ്മൾ മെയിനായിട്ട് കാര്യങ്ങൾ ATM യൂസ് ചെയ്യാനുള്ളത്. ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഇവിടെ ചെന്നിട്ട് ATMൻ്റെ അവിടെ ചെന്നിട്ട് സ്ലാഷ് ATM എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വിഡ്രോയും കണ്ട്, ഡെബിറ്റും കണ്ട്, ട്രാൻസാക്ഷൻ, ബാങ്ക് ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്തിട്ട് കാശ് അടിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഈ ATMൻ്റെ ഇത് ക്ലോസ് ചെയ്യണമെങ്കിലും സ്ലാഷ് ATMൽ തന്നെ അടിക്കുക. അപ്പോൾ അത് ക്ലോസ് ആവും. പിന്നെ ഉള്ളത് നമുക്ക് വണ്ടി എല്ലാം ഗ്യാരേജിൽ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിപ്പോൾ എനിക്ക് ബൈക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടിയെ കയറി വണ്ടി എഞ്ചിൻ ഓൺ ആക്കി. എഞ്ചിൻ ഓൺ ആക്കി ഇവിടെ തന്നെ ഒരു ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്നിട്ട് വൈ ഞെക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് എക്സ്പോണി വെഹിക്കിൾ ഡാമേജ് ആണെന്ന് പറയുന്നത്. നമ്മളന്നപ്പോൾ തന്നെ നമ്മൾ റിപ്പയർ കിറ്റ് ഉണ്ട്, നമുക്ക് മെക്കാനിക്കിനെ വിളിക്കാം. നമ്മൾ ആദിവാസി ഇതിനകത്ത് മെക്കാനിക് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം മെക്കാനിക് ഇല്ല സിറ്റിയിൽ. അതപ്പം മെക്കാനിക് ഷോപ്പിൽ ചെന്ന് നമ്മൾ റിപ്പയർ കിറ്റ് വാങ്ങണം. ഒരു റിപ്പയർ കിറ്റിന് 10,000 രൂപ. എന്നിട്ട് അത് യൂസ് ചെയ്യണമെന്ന് യൂസ് റിപ്പയർ കിറ്റ് എന്ന് അടിച്ചെടുക്കുക. യൂസ് റിപ്പയർ കിറ്റ് എന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി റിപ്പയറിങ് ആവും. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല. ഇതിൻ്റെ ബേസിക് ആയിട്ട് എന്നൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാം, നമ്മൾ ഗ്യാങ്ങിനകത്ത് എങ്ങനെ കയറാം, ഗ്യാങ്ങിനകത്ത് എന്തൊക്കെ എങ്ങനെ കയറാം, അതിനെക്കുറിച്ചെല്ലാം ഉള്ള വീഡിയോ ഞാൻ പിറകെ പിറകെ വരുന്നതായിരിക്കും. ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് DMRP സെർവറിൽ എങ്ങനെ നമുക്ക് കയറി അതിനകത്ത് പ്ലേ ചെയ്യാമെന്നുള്ള വീഡിയോ ഇപ്പം 2 ദിവസത്തെ വീഡിയോടുകൂടി നമുക്ക് പറയാം, മനസ്സിലായി കാണും. പിന്നെ ഈ വീഡിയോയ്ക്ക് അത്ര ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. നമുക്ക് DMRP ചെന്നിട്ട് ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ള അത്യാവശ്യം ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. DMRP സെർവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ബൈ.